C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. പപ്പ, ഇന്ന് ഫ്രൈഡ് റൈസ് ആണേ. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയത് തനുശ്രീയ. പപ്പയ്ക്ക് ഫ്രൈഡ് റൈസ് ഇഷ്ടാണെന്ന് ചേച്ചി പറഞ്ഞു. വെജാണ് കേട്ടോ. സൈഡ് ഡിഷായിട്ട് ദ ഗോബി മഞ്ചൂരിയൻ ഉണ്ട്. അതും തനുശ്രീയുടെ പ്രിപ്പറേഷൻ തന്നെയേ. എനിക്ക് ഇഷ്ടമാണ് ഫ്രൈഡ് റൈസ്, പക്ഷേ ഇന്ന് കഴിക്കാൻ ഒരു മൂഡില്ല. ഒരു സ്പൂൺ ഒന്ന് കഴിച്ചു നോക്കിയേ പപ്പ. മുഴുവനും തീർത്തിട്ടേ പപ്പ അവിടെ നിന്നേക്കുള്ളൂ. തനുശ്രീയാണ് ആദ്യം ഉണ്ടാക്കിയത്. അതെ, ചേച്ചി കൂടെ നിന്നു, ഒന്ന് സഹായിച്ചെന്നേ ഉള്ളൂ. നിങ്ങൾ ഇതിന്റെ ടേസ്റ്റ് നോക്കിയായിരുന്നോ? ഇത്രയും കൈപ്പുണ്യം തനുവിനുണ്ടെന്ന് ഞാനും വിചാരിച്ചില്ല. രുചി അറിഞ്ഞ് കഴിക്കുന്നവർക്ക് മനസ്സറിഞ്ഞ് വിളമ്പണമെന്ന്, ഒരാളുടെ മനസ്സിലേക്ക് നാവിന്റെ രുചിയിലൂടെ കടന്നു ചെല്ലാന്ന് എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇതുപോലെ ഒന്നോ രണ്ടോ ഐറ്റം ഉണ്ടാക്കി കൊടുത്താൽ മതി, ആ ആളിന്റെ മനസ്സിൽ പിന്നെ ഒരിക്കലും പ്രവേശനം ഉണ്ടാവില്ല. എന്തു പറ്റി പപ്പ? നിനക്കെന്തിലും അറിയില്ലേ ഞാൻ ഉപ്പധികം ഉപയോഗിക്കില്ലെന്ന്. ആവശ്യത്തിൽ ഏറെ ഉപ്പുണ്ട് ഇതില്. ഈ ഫ്രൈഡ് റൈസേ പാകമായിട്ട് വരുന്നുണ്ട് കുഞ്ഞ, പക്ഷേ അതിന്റെ മണം അടിച്ചിട്ട് അതിൽ ഉപ്പ് കുറവുണ്ടോന്നൊരു സംശയം. സംശയമല്ല, ശരിക്കും അതിൽ ഉപ്പ് കുറവാ. എനിക്ക് എന്തായാലും ഇത് കഴിക്കാൻ പറ്റില്ല. ശകലം ഉപ്പ് കൂടുതലുണ്ടെന്നല്ലേ ഉള്ളു പപ്പ, അത് സാരമില്ല. ആർക്ക് സാരമില്ലെന്ന്? പപ്പ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ പപ്പ. അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് ഇത് കഴിക്കണമെന്നാണോ? ഇനി വെള്ളം കുടിച്ച് വയറ് നിറയ്ക്കാം. നിക്കേട്ടാ നിക്കേട്ടാ, വെള്ളം കുടിക്കാൻ വരട്ടെ. കഞ്ഞിയുണ്ട്, കഞ്ഞി നല്ല ഒന്നാന്തരം കഞ്ഞി. ഇതിനി എങ്ങനെയാണാവോ? ചേട്ടന്റെ പരുവത്തിന് ഉപ്പ് ചേർത്ത് നല്ല ഒന്നാന്തരം പൊടിയേരി കഞ്ഞിയാ. കുടിക്കേട്ടാ, അവിടെ ഇരിക്കെ അവിടെ ഇരുന്ന് കുടിക്കേട്ടാ. അവളുടെ കഞ്ഞിയിലെ കുറെ ഉപ്പ് വാരി ഇടേണ്ടതായിരുന്നു. ഈ കഞ്ഞി മാത്രമായിട്ട് എങ്ങനെയാ കുടിക്കുന്നത്? കഞ്ഞി മാത്രമല്ല, താരേ ഞാൻ എത്തി. അങ്ങോട്ട് മാറിയിരിക്കും. ഇങ്ങോട്ടാ. ചുട്ട പപ്പടം, ചമ്മന്തി, പയറുതോരൻ, വയറ് നിറച്ച് കഞ്ഞി കുടിച്ചാട്ടെ. കുടിക്കേട്ടാ. സുജാതയുടെ കുക്കിംഗ് കൊള്ളാം, എല്ലാം നന്നായിട്ടുണ്ട്. ഞാൻ അറിയാൻ പാടില്ലാത്ത എന്റെ രഹസ്യ സിദ്ധുവേട്ടന് തനുശ്രീയോട് പറയാനുള്ളത്, അതാ എനിക്ക് അറിയേണ്ടത്. അപ്പൊ അതാണ് കാര്യം. ചോദിക്കാതെ തന്നെ എന്നോട് ഇങ്ങോട്ട് പറയുന്നു ഞാൻ വിചാരിച്ചു. ഇനിയിപ്പൊ എനിക്ക് കേൾക്കണ്ട, രഹസ്യം മനസ്സിൽ തന്നെ കൊണ്ടു നടന്നാ മതി. അപ്പോ ബുദ്ധിമുട്ടുള്ള കാര്യല്ലേ, പറയണ്ട. അവള് വന്ന് പറഞ്ഞ കാര്യം അത്രയ്ക്ക് ഗൗരവമുള്ള കാര്യമെന്ന് എനിക്ക് തോന്നിയില്ല. അതാ തന്നോട് ഞാൻ പറയാതിരുന്നേ. പക്ഷേ എന്നാൽ ഇനി നീ അതറിയണം, അല്ലെങ്കിൽ മനസ്സിൽ അതൊരു കരടായിട്ട് കിടക്കും. അതപ്പോ വേറൊന്നുമല്ല, ഞാൻ തനുവിന്റെ കഴുത്തിൽ താലി കെട്ടണമെന്ന് പോലും, അതാണ് അവളുടെ ആവശ്യം.
ഒരുമിച്ച് ജീവിക്കാനൊന്നുമല്ല, അതാണ് അവളുടെ ആഗ്രഹം. എന്നും ഇന്ന് ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട് ഒരു നിമിഷം. എന്നിട്ട് സിദ്ധാർത്ഥൻ എന്ത് പറഞ്ഞു? നോ എന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ ഞാൻ ആലോചിച്ചപ്പോ പഴയ കുറെ കാര്യങ്ങൾ മനസ്സിലേക്ക് അങ്ങ് കയറി വന്നു. ഒരിക്കല് സ്നേഹിച്ചവരാ ഞങ്ങള്, അത് വെറും ലവ് അഫെയർ ഒന്നും ആയിരുന്നില്ല. അതുകൊണ്ടാ തനു വിട്ടുപോയ ശേഷം ഞാനാകെ തകർന്നുപോയത്. അവൾക്കും ഏതാണ്ട് അതേ അനുഭവമായിരുന്നു. ആക്സിഡന്റ്, ഹോസ്പിറ്റല്, മാനസിക പ്രശ്നങ്ങൾ ഒരുപാട് അനുഭവിച്ചു. പക്ഷെ പപ്പയുടെ വാശി കാരണമാണ് ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടാൻ ഇടയായത്. അതുകൊണ്ട് അല്ല, അവളിപ്പോ എന്നോട് ആവശ്യപ്പെടുന്നത് വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാനൊന്നുമല്ല. എന്തായാലും ആ മോഹം തന്നെ ഉപേക്ഷിച്ചു തനിക്ക് വേണ്ടി. അവൾ ഒഴിഞ്ഞുമാറി പോവുക, പിന്നെ ആകെ ഉള്ളതൊരു അപേക്ഷയാണ്. എന്റെ ഓർമ്മയ്ക്കായി ഒരു താലി അവളുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്കണം, പിന്നെ ഒരു ശല്യമോ അവകാശമോ അതോ അവളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ലെന്ന് അവൾ പ്രോമിസ് ചെയ്തിട്ടുണ്ട് എനിക്ക്. ഈ നാട്ടിൽ നിന്നേ പൊക്കോളും. പിന്നെ ഞാൻ ആലോചിച്ചപ്പോ നിർദോഷമായ ഒരു ആവശ്യമാണെന്ന് തോന്നി. തനുവിനൊരു താലി കെട്ടിക്കൊടുത്തെന്ന് വെച്ച് ഉലഞ്ഞു പോകുന്നൊന്നുമല്ലല്ലോ നമ്മുടെ ഈ ബന്ധം. ആണോ? അപ്പോ താലി സിദ്ധാർത്ഥന്റെ കയ്യിലുണ്ടല്ലോ അല്ലെ? അങ്ങനെ സംഭവിച്ച രണ്ട് കൊലപാതകങ്ങളും ഒരു ആത്മഹത്യയും നടക്കും ഈ വീട്ടില്. ഇത് വെറും വാക്കല്ല. വീട് സിദ്ധുട്ടാ. എന്റെ മണ്ടി, നിന്നൊന്ന് വട്ടാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ലേ, അപ്പോഴത്തേക്ക് നീ അതങ്ങ് വിശ്വസിച്ചോ. ഏ, അതെ, തനുവിനുള്ള മറുപടി ഞാൻ അപ്പോഴേ കൊടുത്തായിരുന്നു. ഞാൻ വാങ്ങി വെച്ച താലിയെ എന്റെ ഈ പെണ്ണിനുള്ളതാ, ഈ കഴുത്തിൽ അണിയിക്കാനുള്ളതാ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.